അതുകൊണ്ട് ഉപനിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവോടുകൂടി ഇവിടെ ഓർമ്മിക്കേണ്ടത്, ഇത്രയും ചിന്തയിൽ നിന്ന് നമ്മൾ എല്ലാം ഓർമ്മിക്കണം, എല്ലാ മന്ത്രങ്ങളും ഓർമ്മിക്കണം, പക്ഷേ പ്രധാനപ്പെട്ട ആഗമോപദേശം എന്താണ്? അന്യദേവതദ്വിദിതാത് അഥോ അവിദിതാത് അധി. ആ ഒരു ഉപദേശ ശ്രവണത്തിലേക്ക് നമ്മളെ നയിച്ചത് എന്താണ്? പ്രേത്യാസ്മാ ലോകാത് അമൃതാഭവന്തി എന്ന ഉപദേശം. ആ ഉപദേശത്തിലേക്ക് നമ്മൾ എത്തിയത് ജിജ്ഞാസ കൊണ്ടാണ്, കേനേഷിതം എന്ന് തുടങ്ങുന്ന ജിജ്ഞാസ കൊണ്ടാണ്. ആ തിരിച്ചറിവ് ശ്രോത്രസ്യ ശ്രോത്രം ഇത്യാദിയാണ്. ആ അറിവിനെ നമ്മൾ ആശ്രയിച്ചത് വേദത്തെ മാത്രമാണ്. എന്തുകൊണ്ട്? എന്നതത്ര ചക്ഷുർ ഗച്ഛതിന വാഗച്ഛതിനോ മനോന വിത്മോന വിജാനീമോ ഏതൈത് തനുശേഷിയാത് എന്നതുകൊണ്ട്. ഇങ്ങനെ ക്രമമായിട്ടുള്ളൊരു ഉപദേശമാണത് ഈ ഈ ഇക്കാനോപനിഷത്ത്. ഇത്ര ഋജുവായൊരു ഉപദേശം കാണാൻ പണിയാണ്. അപ്പോൾ അറിയപ്പെട്ടതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഈ സത്യം യാതൊന്നിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് അമൃതത്വത്തെ പറഞ്ഞുവോ? അതിനെ സംബന്ധിച്ച് ആഗമം പറഞ്ഞു കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല. വിദിതാത് അന്യത്, അവിദിതാത് അന്യത് എന്നുള്ളതാണ് ആഗമം. ഒന്നും കൂടി ഒരു സഹായം അല്ലേ വിചാരം ചെയ്യാൻ, ഒരു സഹായം കൂടി ആയിക്കൂടെ. കാരണം ഇവിടെ സത്യത്തെ പറഞ്ഞു തുടങ്ങിയത് കണ്ണിൻ്റെ കണ്ണ്, ചെവിയുടെ ചെവി, മൂക്കിൻ്റെ മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാ. കരണാനാമഭി കരണം എന്ന നിലയ്ക്കാ, കരണങ്ങളുടെ കരണം എന്ന നിലയ്ക്കാ. അപ്പോൾ കരണങ്ങളുടെ കരണം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കാണ് പോകേണ്ടത്. അതെങ്ങനെയാത്? അവിടെ ഉപനിഷത്ത് പറയുന്നു, പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ മൃതം. പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ മൃതം. പ്രതിബോധവിദിതം മതം യസ്യ അമതം തസ്യ മതം. ഇതറിയേണ്ടതല്ല, ഇതറിയുന്നതല്ല, ഇതറിയപ്പെടുന്നതല്ല. അതുകൊണ്ട് അവിദിതമാണ്, അമതമാണ് എന്നറിയുന്നവൻ അറിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. യസ്യ അമതം തസ്യ മതം. അവിടെ പിടിക്കുക, അതിൻ്റെ വ്യതിരേകമാണ് തിരിച്ചു പറഞ്ഞത്, അതിൻ്റെ ഹേതുവാണ് പിന്നീട് പറഞ്ഞത് അല്ലേ? സംശയമില്ലല്ലോ. അത് മനസ്സിലാക്കിയാലേ ഈ മന്ത്രം ഗടിക്കുള്ളൂ. അതിനാണ് പറയണത്, യസ്യ അമതം തസ്യ മതം. അത് മാത്രം എടുത്താൽ മതി. അതിൻ്റെ വ്യതിരേകമാണ് തിരിച്ചു, യസ്യ മതം ന വേദസഹ. അതിൻ്റെ വ്യതിരേകമാണ്. ഇനി അതിൻ്റെ ഹേതുവാണ് പിന്നീട് പറഞ്ഞത്, അവിജ്ഞാതം വിജ്ഞാനതാം വിജ്ഞാതം അവിജ്ഞാനതാം. അപ്പോൾ ആ മൂന്നാണ് മാറ്റി വെക്കുക. ഈ ഒന്ന് മാത്രം നമുക്ക് കണ്ട് എടുക്കുക. ഈ ഒന്നെടുത്താൽ ബാക്കിയൊക്കെ യസ്യാമതം തസ്യമതം. അപ്പം എന്താ ഈ മതം? ഈ മതം എന്ത്? ഈ മതം എങ്ങനെ കിട്ടും? അതിനെന്താ വഴി?
ഇതാകുന്നു ചിന്ത. അതുകൊണ്ട് അതേ വാക്കുപയോഗിച്ചിട്ട് ഉപദേശിക്കുകയാണ്, പ്രതിബോധവിദിതം മതം. ഇതാണ് ആ മതം. മതം യസ്യ അമതം തസ്യ മതം. അതിതാ പ്രതിബോധവിദിതം മതം. കഴിഞ്ഞു. ഇത് കേട്ടാൽ തന്നെ അപ്പം ശിഷ്യ സ്ഥലം വിടും, മതിയായി. കാരണം ഇനിയിപ്പോൾ ഇരിക്കേണ്ട ആവശ്യം, കിട്ടേണ്ട കിട്ടിക്കഴിഞ്ഞാൽ അവന് പോവല്ലേ. അപ്പോൾ ഉപനിഷത്തിൽ നിന്ന് കിട്ടേണ്ട കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പ്രതിബോധവിദിതം മതമെന്ന് പറയുന്നു. അപ്പോൾ ഗുരുനാഥൻ ശിഷ്യന് എഴുന്നേൽക്കട്ടെ വേണോ വേണ്ടോ എന്ന് സംശയം ഉണ്ടാവും. അപ്പോൾ ഗുരുനാഥൻ പ്രോത്സാഹിപ്പിക്കുകയാണ്, അമൃതത്വം ഹി വിന്ദതേ, ഈ അറിവ് കൊണ്ട് അമൃതത്വമായിട്ടോ പോയിക്കോളൂ, നീ വെറുതെ ഇവിടെ ഇരിക്കണ്ട. അമൃതത്വം ഹി വിന്ദതേ, ഈ അറിവ് അമൃതത്വത്തെ നേടുന്നു. ആത്മനാ വിന്ദതേ വീര്യം, തന്നാൽ വീര്യം നേടുന്നു. നിനക്ക് ഈ തത്വജ്ഞാനത്തിലുള്ള വീര്യം, ഈ മതം നേടുന്നുള്ള വീര്യം നിനക്ക് പുറമേ നിന്നൊന്നും കിട്ടേണ്ടതല്ല. ആത്മനായവ വീര്യം വിന്ദതേ, വിദ്യയാ വിന്ദതേ അമൃതം, വിദ്യ കൊണ്ട് ഈ അമൃതത്വത്തെ നേടുന്നു. വിട്ടോളൂ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഔപനിഷദമായ ഉപദേശത്തിൻ്റെ പരമാവധി. അമൃതഫലത്തിൽ എത്തിച്ചു. ആ വിജിതം എന്തെങ്കിലും പറയണ്ടേ? എന്നാ വിജാനീമോ ഏതൈതത് അനുശിഷ്യാത്, ഇതെങ്ങനെയാ ഉപദേശിക്കേണ്ടത് നമുക്ക് അറിയില്ല എന്ന് പറയില്ല. എന്തെങ്കിലും വാക്ക് പറയണ്ടേ? അപ്പം നമ്മൾ ബ്രഹ്മശബ്ദം ഉപയോഗിച്ചു, ബ്രഹ്മശബ്ദത്തെ കുടുങ്ങിപ്പോരുതല്ലോ. അപ്പോൾ ബ്രഹ്മശബ്ദത്തിൻ്റെയും ലക്ഷ്യാർത്ഥമാണെന്ന് ഓർമ്മിപ്പിക്കും. അതുപോലെ ഇവിടെയൊക്കെ പദങ്ങളുടെ താത്പര്യം എടുക്കണം, അല്ലെങ്കിൽ മൗനം മാത്രമേ ഉപദേശമുള്ളൂ. മൗനം മാത്രമേ ഉപദേശമുള്ളൂ, വേറൊരു ഉപദേശമില്ല. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം മാത്രമേ ഉള്ളൂ. പ്രതിബോധവിദിതം മതം. തന്മതം അമൃതത്വം ഹി വിന്ദതെ. കഴിഞ്ഞു. ബോധം, ബോധം, പ്രതി, പ്രതിബോധം. ബോധം, ബോധം, പ്രതി. നമ്മളിൽ ഓരോ നിമിഷവും എത്രമാത്രം ബൗദ്ധ പ്രത്യയങ്ങൾ ഉദിച്ചുയരുന്നുണ്ട് എന്നൊന്ന് ഒന്ന് കണക്കൂട്ടുക. അത് മറ്റൊരു പ്രത്യയമാവും അല്ലേ. ആയിരക്കണക്കിന് വൃത്തികൾ ഓരോ നിമിഷത്തിലും നമ്മളിൽ ഉദിച്ചുയർന്ന് ഉദിച്ചുയർന്ന് പോവുകയാണ്. എണ്ണമറ്റ സാമാന്യമായിട്ട് ഈ വൃത്തികളിലേറി നമ്മൾ ബാഹ്യ വിഷയ ജ്ഞാനത്തിലാണ് വ്യാപരിക്കുന്നത്. കുത്തിയുള്ള ഒഴുക്കിനൊന്നിച്ച് ഒഴുകിപ്പോകുന്നു.
അതാണ് ലോകസ്വഭാവം, അതാണ് ഒഴുക്കപ്പെട്ടുള്ള പോക്ക്. വൃത്തികളിൽപ്പെട്ട് അത് എങ്ങോട്ട് നയിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധ മിശ്രമായിരിക്കുന്ന പ്രപഞ്ചവിജ്ഞാനീയത്തിലേക്ക് അങ്ങ് പോവുക. പിന്നെ അതിൽ ശോഭനമായ ജലത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അതിനെ ഉപാസിക്കുന്നു, അത് മറ്റേൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ഉപകരിക്കും എന്ന് വരുന്നു. അങ്ങനെ 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 പോവും. എല്ലാ പ്രപഞ്ചം തന്നെയാണ്, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും രാജാവും അമ്മയും അച്ഛനും ഒക്കെ അതിൽ പെട്ട് തന്നെയാണ്. ഒക്കെയാണല്ലോ ഉപാസ്യന്മാർ. അതെല്ലാം ശബ്ദസ്പർശ രൂപരസഗന്ധ മിശ്രങ്ങൾ തന്നെയാണ്. ശ്രദ്ധിക്കണേ, വേദാന്തം ഭയഹേതു ആവരുത്. ഒന്നുമില്ലാണ്ടായിപ്പോയല്ലോ എന്ന് ചിന്തിക്കരുത്, അതെല്ലാം ഉണ്ടാവുക. എല്ലാത്തിൻ്റെയും മൂലമായതാണ് പിടിക്കുന്നത്. അപ്പോൾ മൂലമായത് പിടിക്കണമെങ്കിൽ തൂലമായത് ഒഴിവാക്കേണ്ടി വരും. അല്ലാണ്ട് രണ്ടും വേണം എന്ന് പറഞ്ഞാൽ ശരിയാവും. വൃക്ഷത്തിന് ഉപരിയുള്ള പഞ്ഞിയും പറക്കണം, അതേ സമയത്ത് വൃക്ഷത്തിൻ്റെ വേരും പിടിക്കണം എന്ന് അത് ശരിയാവില്ല. ഏതെങ്കിലും ഒന്ന് നിശ്ചയിക്കുക. അപ്പോൾ വേര് തേടി പോവുകയാണെങ്കിൽ കുറച്ച് പഞ്ഞിയെ ഉപേക്ഷിക്കേണ്ടി വരും. പഴം കായ ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരും. പൂവ് അല്ലേ, എന്താ അഭിപ്രായം? അതിനാ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അപ്പം അതൊരു ഭയകാരണം ആവരുത് വേദാന്തം എന്നുള്ളതാണ്. ഇനി ഇത്രയ്ക്കൊന്നും വിശദമായി പോകില്ല വെച്ചാൽ പോവുകയും വേണ്ട, സുഖാണ്. അപ്പോൾ സാധാരണ ഒഴുക്കിൽപ്പെട്ടിട്ട് വിഷയാഭിമുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, അവയുടെ സങ്കലിതങ്ങളായിരിക്കുന്ന ഭാവങ്ങൾ, അതാണ് എല്ലാം എല്ലാം ഉപാസനയും ജപോ കർമ്മോ പൂജയും ഹോമോ നല്ലതും ചീത്തയും എല്ലാം. എന്തൊക്കെ സംസാരമുണ്ട് അതൊക്കെ അതെല്ലാം അധശാഖം ആയിട്ടങ്ങനെ പോവാം. അതിൽ വലിയ കുറേ കാലം അതിൽ പ്രവർത്തിച്ചു, ജന്മങ്ങൾ കുറേ കഴിഞ്ഞു, കൃതാർത്ഥതയൊന്നും ഉണ്ടായില്ല. അപ്പോഴാണല്ലോ വേര് തേടിപ്പോണത്. വേരെവിടെയാ? ഊർധ്വമൂലം, മുകളിലേക്ക് പോണം. മുകളിലേക്ക് പോകണം വെച്ചാൽ താഴേക്കും അതേ സമയത്ത് പോകണം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, രണ്ടും ഒരേ സമയത്ത് പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് നിശ്ചയിക്കണം. ഊർധ്വമാണെങ്കിൽ ഊർധ്വം, അധ ആണെങ്കിൽ അധ, രണ്ടും നല്ലതാണ്, ദോഷമൊന്നുമില്ല, ദോഷമില്ല. ഒന്നിനെ ദോഷം എന്ന് പറയരുത്, കാരണം ഇത് സമ്പൂർണ്ണമായാലേ വൃക്ഷമുള്ളൂ. വേര് മാത്രം ഉണ്ടായതിൻ്റെ വൃക്ഷമാവുക ഇല്ല. ശാഖകളും ഉപശാഖകളും ഇലകളും കായ്കളും പൂവുകളും എല്ലാം വേണം, പഴങ്ങളും കായകളും ഒക്കെ വേണം. അപ്പം ആ മേഖലയിൽ വ്യാപരിക്കേണ്ടവർക്ക് ആ മേഖലയിൽ വ്യാപരിക്കാം. അവിടെയാണ് സ്വർഗങ്ങൾ വരിക, നരകങ്ങൾ വരിക, 14 ലോകങ്ങൾ വരിക, എല്ലാം ഇതിൽ പെട്ടതാണ്. ധീരന്മാരിൽ ധീരന്മാരും കുത്തൊഴുക്കിനെതിരെ നീന്തുന്നവരുണ്ട്. മൂലം തേടി സേമൺ മത്സ്യം ഉപ്പ് വെള്ളമുള്ള കടലിൻ്റെ പാർശ്വപ്രദേശത്തു നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ എതിരെ കുത്തിയൊഴുകുന്ന പുഴയ്ക്കെതിരെ നീന്തുന്നു.
ആയിരക്കണക്കിന് കിലോമീറ്റർ. അതും എന്തൊഴുക്കുള്ള മിസിസിപ്പി. എന്നിട്ട് അതിൻ്റെ ഉദ്ഭവസ്ഥാനത്തെത്തുന്നു. ശുദ്ധത്തിൽ വെച്ച് ശുദ്ധമായ ജലത്തിൻ്റെ സ്രോതസ്സിൽ അവിടെ മുട്ടയിടുന്നു. കഴിഞ്ഞു. ആ മുട്ട വിടർന്ന് കുഞ്ഞായി നദിയിൽ താഴത്തേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ ഒഴുകി സമുദ്രത്തിൽ വരുന്നു. സമുദ്രമല്ല, സമുദ്രപാർശ്വം ചേർന്നിരിക്കുന്ന ഉപ്പുവെള്ളം. അവിടെ സുഖമായി സന്തോഷമായി കുടുംബമായി, പെണ്ണ് കണ്ടു, ആണ് കണ്ടു, പണിയെടുത്തു, ജോലിയെടുത്തു അല്ലേ, പ്രൊമോഷൻ കിട്ടി, പലതുമായി, പൂജയുണ്ട്, ഹോമമുണ്ട്, പാഠമുണ്ട്, ലഹളുണ്ട്, കേസുണ്ട്, ക്രിമിനൽ സിവിൽ എല്ലാം ഉണ്ട്, കൊല്ലലുണ്ട്, തല്ലലുണ്ട്, എല്ലാം ഉണ്ട്, വെട്ടിത്തുന്നലുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാ പരിപാടിയും. ഇത് കഴിഞ്ഞാൽ ഏകദേശം മുട്ടയിടാനാവുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ മുകളിലേക്ക്. ആയിരക്കണക്കിന് ആലോചിച്ചു നോക്കുന്നത് എന്താ അത്? കഴിയുന്നു, അതിൻ്റെ ജീവിതം കഴിഞ്ഞു, അവിടെ എത്തി കൃതാർത്ഥതയായി. ഇത് തുടരുക, എത്ര ആയിരം കൊല്ലായി ഇത് തുടരുന്നത്. ഇപ്പോൾ വലിയ ഭീഷണികളുണ്ട്, കാരണം അണക്കെട്ടുകൾ വന്ന വരുമ്പോൾ ഇവർക്ക് എതിർദിശയിലുള്ള യാത്ര വളരെ പ്രയാസകരമാണ്. കുത്തൊഴുക്ക് ഏത് കുത്തൊഴുക്കിനെ അവരെതിരെ പോവും, ഇങ്ങനെ ഇങ്ങനെ പോവുക. പക്ഷെ വലിയ അണക്കെട്ടുകളാവുമ്പോൾ വലിയ പ്രയാസമല്ലേ, എന്നാലും പോവും, കൂട്ടമായിട്ടാണ് പോവുക. കൂട്ടത്തിൽ ഏകാഗിമാരും ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. എന്തൊരു മഹാത്ഭുതമാണെന്ന് ആലോചിച്ചോ, ഇങ്ങനെ മൂലം തേടി പോകുക തന്നെ. അതൊന്നേ ഉണ്ടാവുള്ളൂ, ഒറ്റ മത്സ്യം. ബാക്കി ആയിരക്കണക്കിന് മത്സ്യങ്ങൾ വേറെ ഉണ്ട്, അവരൊക്കെയോ അവരൊഴുക്കിനനുസരിച്ച് പോകും, അവിടെ അഭിരമിക്കും. ഇതൊന്ന് മൂലം തേടിപ്പോകും, അവിടെ അഭിരമിക്കും. ഏതാ ശരി? അതിനത് ശരി, ഇതിന് ഇത് ശരി. ഈ പ്രകൃതി നമ്മെ എല്ലാം പഠിപ്പിക്കുന്നു, നമ്മൾ പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ. ഇതാണ് ഒഴുക്കിനെതിരെയുള്ള നീന്തൽ. മറ്റതൊഴുക്ക്, മറ്റേ ഒഴുക്ക് എങ്ങനെയാണ്? ഒഴുക്ക് നമുക്കറിയാമല്ലോ, എത്ര വയസ്സായി കുട്ടിക്ക്? കുട്ടിക്ക് 3 വയസ്സായി. ആ സമയം വൈകിയോ? അയ്യോ, പ്രീ കെ ജിയിൽ ചേർക്കേണ്ട സമയം കഴിഞ്ഞു. ഒന്ന് അമ്മയുടെ കൂടെ താമസിക്കട്ടെ 5 വയസ്സ് വരെ. ആ പാടില്ല, പാടില്ല. 3 വയസ്സാവുമോ പ്രീ കെ ജി? അത് കഴിഞ്ഞു എൽ കെ ജി, യു കെ ജി, 1, 2 അങ്ങനെ പോയി. പിന്നെ 10 കഴിഞ്ഞാൽ നിർബന്ധം 11. അത് സയൻസ് കിട്ടിയ ഏറ്റവും നന്നായി. അത് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റായാൽ അതിനേക്കാൾ നന്നായി, ജീവിതം നശിപ്പിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രായമായി, അപ്പോഴത്തേക്ക് അച്ഛന് ബേജാറായി, മൂപ്പര് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? അതെ, മാട്രിമോണിയൽ, ഹിന്ദു മാട്രിമോണിയൽ, മുസ്ലിം മാട്രിമോണിയൽ, ക്രിസ്ത്യൻ മാട്രിമോണിയൽ, നായർ മാട്രിമോണിയൽ, ഈഴവ ഓൺലി മാട്രിമോണിയൽ, നായർ ഓൺലി മാട്രിമോണിയൽ. എന്ത്? ദളിത്, ദളിത്. അലൈക്ക്. അതും കൊള്ളാം, അതും കൊള്ളാം. എന്തുവാട്ടെ, എങ്ങനെയായി? എങ്ങനെയെങ്കിലും ഇതാണ് ഒഴുക്ക്. എന്നിട്ട് താൻ കറങ്ങുകയാണെന്ന് ഉറപ്പുള്ളവൻ തൻ്റെ കുട്ടീനെ കറക്കിപ്പിക്കുക. താൻ കറങ്ങുകയാണെന്ന് ഉറപ്പാണ്, ഒരു സുഖം ഉണ്ടായിട്ടില്ല, ഇത്രയും കാലമായിട്ട് ഞാൻ കറങ്ങുകയാണ്,
അതുകൊണ്ട് നീയും കറങ്ങുക എന്ന് പറഞ്ഞിട്ട് കറങ്ങുന്നവൻ കറക്കിപ്പിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട് കറക്കം നിർത്തിക്കാൻ നോക്കണത്, ഇപ്പുറത്തിങ്ങനെ ഇരുന്നിങ്ങനെ നോക്കണ്ട് ഇടങ്ങാനായിട്ടുണ്ട്. അത് വേറൊരു കളി, ഇത് വേറൊരു കളി, അത്രയേ ഉള്ളു. അത് കറങ്ങിയവൻ തന്നെ കറക്കണം എന്ന് നിയമമുണ്ടല്ലേ, അങ്ങനെയല്ലേ? അല്ല ഇല്ലേ, ഇതാണ് ഒഴുക്ക്. ഈ ഒഴുക്കാണ്, ഒഴുക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല, നല്ലത് തന്നെ, അത് ലോക സ്വഭാവമാണ്. കേശവന് കുഞ്ഞുണ്ടായെന്ന് കേട്ടപ്പോൾ ഞാൻ കാണാൻ പോയി. കാണാൻ പോയപ്പോൾ കേശവൻ താടിക്ക് കൈ കൊടുത്തിരിക്കുക. എന്താ അത്, എന്താ ഇപ്പം തന്നെ ആധി പിടിച്ചത്? അല്ല, പറ്റിയ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ അവളെ, നോക്കണേ, എന്തൊരു കഷ്ട. രാമേന്ദ്രൻ്റെ കുട്ടി ഉണ്ടായിന്ന് കേട്ട് കാണാൻ പോയി. കാണാൻ പോയപ്പോൾ അവന് ആധിയില്ല. എന്താ അത്, ഇങ്ങനെ പറ്റിയൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ്. ആരാ, പെൺകുട്ടിയായ എന്താന്ന് പറ്റിയൊരുത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് മറ്റവനെ കൊണ്ട് പറയാത്തത്? എനിക്കറിയാത്ത വിഷയമാണ് ചോദിക്കുന്നത്, അറിയണ ചോദിക്കില്ല. എന്തുകൊണ്ട് പറ്റിയൊരുത്തിയുടെ കയ്യിൽ യവനെ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുണ്ടാകൂ എന്ന് അച്ഛനമ്മമാർ പറയുന്നില്ല? പകരം പെൺകുട്ടി ജനിച്ചാൽ പറ്റിയൊരാളുടെ, നല്ല നോക്കാൻ കഴിവുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് പറയണത്. എന്തുകൊണ്ട്? ഉണ്ട്, ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മളും ഉണ്ട്. ഇപ്പം സമ്മതിച്ചു, അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചും പറഞ്ഞൊക്കെയാണല്ലോ. മറ്റതൊരു വസ്തു, ഒരു ഉപഭോഗ വസ്തു, ഒന്നിനും കൊള്ളാത്തൊരു സാധനം, അതിനെ ഏതെങ്കിലും എങ്ങനെ കൊടുത്തേക്കണം എന്നാ പൂർണ്ണമായി. അല്ലാണ്ടെന്ത്, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല, എപ്പോഴും വള്ളി പോലെ ചുറ്റണം. അവർ ഒരു നിഷ്ഠയുമില്ലാതെ ധർമ്മവിരുദ്ധമായി തന്നെ ചുറ്റണം. അത് കുറച്ച് കഠിന വാക്കാണേ പറഞ്ഞേ സ്വാമി, ഇത്രയ്ക്ക് എന്തിനാ ദോഷം പറഞ്ഞത്? ധർമ്മവിരുദ്ധം അല്ല, അങ്ങനെയല്ല, കല്യാണം കഴിക്കണേനെ ദോഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ. മറിച്ച് അവിടെ ഉദ്ദേശിച്ചത് എന്താ, മോളുടെ പേര്, എൻ്റെ പേര് ലളിതാ പത്മനാഭൻ. എന്ത്, അതെന്താ ഇത്ര വലിയ പേര്? അത് ലളിതാന്ന് എൻ്റെ പേര്, പത്മനാഭൻ അച്ഛൻ്റെ പേര്. സന്തോഷം, മോൾ എന്നും അച്ഛനെ ആദരിക്കുന്നവളായി ജീവിക്കൂ, കാരണം അച്ഛനാണ് ദൈവം. 15 കൊല്ലം കഴിഞ്ഞ് അവളെ കണ്ടു, ഇപ്പം എന്താ പേര്? ലളിതാ ദാമോദരൻ. എന്ത്, അതെന്തത്? അത് കല്യാണം കഴിഞ്ഞു സ്വാമി, അതുകൊണ്ട്, അതുകൊണ്ട് അവൻ്റെ പേര് വെച്ചത്. അത് ഞാൻ അപ്പം നീ അച്ഛനെ ഉപേക്ഷിച്ചോ? എന്ത് മഹാപാപാണത്? ഒന്നുകിൽ ആദ്യം അച്ഛൻ്റെ പേര് വെക്കരുത്, സ്വന്തം നിൽക്കണം. അല്ല, അച്ഛൻ്റെ പേര് വെച്ചാൽ തന്നെ മരണം വരെ അച്ഛനയാളല്ലേ? ആണോ അല്ലയോ? മരണം വരെ അച്ഛനെ ഭർത്താവിനെ മാറ്റിക്കൂടെ? ഡിവോഴ്സ് ചെയ്താൽ, ലീഗലി അത് അപ്രൂവ് ചെയ്താൽ എവൻ എക്സ് ഹസ്ബൻഡായി, അച്ഛനെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അമ്മയെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? എന്താണിതിൻ്റെ യുക്തി? എന്താണിതിൻ്റെ ശാസ്ത്രം? ഏതെങ്കിലും ശാസ്ത്രത്തിൽ ഏതെങ്കിലും ആചാര്യത് പറഞ്ഞിട്ടുണ്ടോ? ഏത്, കല്യാണം കഴിച്ചാൽ അയാളെ പേര് വെക്കാനോ? അല്ലല്ലല്ല, അതില്ല. പാലിക്കണേനുസരിച്ച് പേര് മാറ്റരുത്, അതില്ല. അത് വീണ്ടും വീണ്ടും മാറ്റാലോ? അപ്പോൾ അയാൾ പാലിച്ചോട്ടെ, 6 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് വേറൊരാളെ ആക്കി, 1 കൊല്ലം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞാൽ ഡിവോഴ്സ് അനുവദനീയമുള്ളൂ. അപ്പോൾ 1 കൊല്ലം വേറൊരാൾ പാലിച്ചോട്ടെ, പക്ഷെ അച്ഛൻ മാറുമോ? എന്നിട്ട് യവൻ മാറി, പത്മനാഭൻ മാറി, ദാമോദരനായി, ഇതെങ്ങനെ? ഇത് അച്ഛനെ കൊല്ലുകയല്ലേ? ഇത് അച്ഛനെ കൊല്ലുകയാണോ അല്ലയോ? അറിയാത്തോട് ചോദിക്കുക. ദയവ് ചെയ്ത് നമ്മുടെ മക്കളോടെങ്കിലും പറഞ്ഞു കൊടുക്കുക, കല്യാണം കഴിഞ്ഞാൽ അച്ഛനെ ഉപേക്ഷിക്കരുത്. കുട്ടിക്ക് കുട്ടിയുടെ പേര് അച്ഛൻ്റെ പേരിട്ടുള്ളൂ, അമ്മയുടെ പേരിട്ടുള്ളൂ. എന്താ അമ്മയുടെ പേരിട്ടാൽ? സിനിമ എനിക്കിഷ്ടമായിട്ടില്ലെങ്കിലും സിനിമയുടെ പേര് ഇഷ്ടമായതൊന്നുണ്ട്, ബാബാ കല്യാണി. ആ, ബാബാ കല്യാണി. എനിക്ക് സിനിമ ഇഷ്ടമായിട്ടില്ല, പക്ഷെ സിനിമയുടെ പേര് ഇഷ്ടമായി. ആ, എന്താ അമ്മയുടെ പേര് വെച്ചാൽ? എന്തുകൊണ്ട് അമ്മയുടെ പേര് വെച്ചുകൂടാ?
എല്ലാ ബന്ധങ്ങളും പൈസേൻ്റെ അടിസ്ഥാനത്തിലാണോ? ആണെങ്കിൽ രണ്ടു പേർക്കും പൈസ തുല്യമല്ലേ? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? അതിരിക്കട്ടെ, അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ വെച്ചോട്ടെ എന്ന് വിരോധമില്ല, ഇഷ്ടമുള്ള വെച്ചു. പക്ഷെ മാറ്റുന്നത് എന്ത് ന്യായ അനുസരിച്ച്? അതാണറിയുന്നത്. ഇവിടെയുള്ള ചില എന്താ പറയുക, ഭർത്തൃദേവന്മാർക്ക് വിരോധം ഉണ്ടാവും. സ്വാമി ഇങ്ങനത്തെ തോന്നിയാസം ഒന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കുടുംബം കലക്കാൻ നിൽക്കല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ ഈ ഉത്തരം കിട്ടണം. ഞാൻ 100 വേദികളിൽ ചോദിച്ചിട്ടുണ്ട്, 100. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭർത്താവിൻ്റെ പേര് വെക്കണമല്ലോ, ഹസ്ബൻഡ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വെക്കണം. പേരിൻ്റെ കൂടെ വെക്കേണ്ട ഒരാവശ്യമില്ല. ആ പേര് അത് വെറുതെ മിഥ്യാധാരണയാണ്. അവർ അമേരിക്കയിൽ ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ ഭർത്താവിൻ്റെ പേര് വെക്കണം ഒരു നിർബന്ധവുമില്ല. മറിച്ച് ഹസ്ബൻഡ് എന്നുള്ള കോളം പൂരിപ്പിക്കണം, വൈഫ് എന്നുള്ള കോളം പൂരിപ്പിക്കണം. മാരീഡ് ആണോ? ആണെങ്കിൽ ആണിന് പെണ്ണിൻ്റെ പേരും വെക്കണം. മാരീഡ് ആണെങ്കിൽ പെണ്ണിന് ആണിൻ്റെ പേരും വെക്കണം. തുല്യനീതിയാണ് അതും. എല്ലാം അത് രണ്ടും ബോധിപ്പിക്കണം, നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പക്ഷെ ഇത് എന്തിനാണ് അച്ഛൻ ഒഴിവാക്കണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഭർത്താവിനെയോ ആരെയോ വെച്ചോളൂ, നാട്ടുകാർ ആരെ പേര് വേണ്ട വെച്ചോ, 10 വെച്ചോളൂ വെച്ചു. അപ്പൊ അതുകൊണ്ട് അതെ പറ്റൂല. അതൊക്കെ ഉണ്ട്, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പ്രശ്നമില്ല എന്നല്ല. ഇതൊക്കെ ചർച്ചാ വിഷയമാക്കാൻ വേണ്ടി പറയുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ആരുടെ പേര് വേണ്ടാ വെച്ചോളൂ, ചിലപ്പോൾ ആരുടെയെങ്കിലും പേര് വെക്കേണ്ടി വരും. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആരുടെയെങ്കിലും പേര് വെച്ചോളൂ. സത്യം നിങ്ങളുടെ തുറന്ന് പറയാം. അത് ചില ചില എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില സംഗതികളുണ്ടാവും, ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ അച്ഛനെ ഉപേക്ഷിക്കാരെന്താ വകുപ്പ് എന്നാ ചോദ്യം. ആ ചോദ്യം അവിടെ കിടക്കുകയാണ്, ഇനി അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഉത്തരം നിങ്ങൾ കണ്ടെത്തുക, തൽക്കാലം അപ്പോൾ പോയിട്ട് തിരിച്ചു വരിക. ഓം ആപ്യായന്തോ മമാംഗാനി വാക്പ്രാണശ്ചക്ഷു ശ്രോത്രമഥോബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വ നിരാകരണമെസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമ്മാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.